ഈ വാർത്താ ദിനത്തിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തേക്കും. സംഭവത്തിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചു. അക്രമി കേരളം വിടാനുള്ള സാധ്യതയില്ലെന്നാണ് NIA യുടെ നിഗമനം. അഡീഷണൽ SP സുഭാഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ദീപക് ധർമ്മടം പുതിയ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഇതിൽ NIA തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലം എന്താണ്? എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതിനോടകം ശേഖരിക്കാൻ കഴിഞ്ഞത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്? വിജയകുമാർ, രണ്ട് കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ എലത്തൂർ തീവണ്ടി തീയാക്രമണ കേസ് NIA ഏറ്റെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. NIA യുടെ പ്രാഥമിക അന്വേഷണം തന്നെ വിശദമായി ഫോറൻസിക് പരിശോധനയോടുകൂടി നടത്താൻ തീരുമാനിക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. NIA യുടെ അഡീഷണൽ SP സുഭാഷ് ചന്ദ്, ഡൽഹി സ്വദേശിയായ സുഭാഷ് ചന്ദാണ് ഇത്. ഇപ്പോൾ പ്രാഥമിക അന്വേഷണമാണ്, ആ പ്രാഥമിക അന്വേഷണം വിശദമായി നടത്തുന്നത്. പക്ഷേ എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം, NIA യുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഡൽഹി ആസ്ഥാനം സൗത്ത് ബ്ലോക്കിലെ NIA യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു എക്സ്പ്ലോസീവ് ഫോറൻസിക് എക്സ്പേർട്ടിനെ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ എക്സ്പ്ലോസീവ് ഫോറൻസിക് എക്സ്പേർട്ടായി പ്രവർത്തിച്ച ഡോക്ടർ VS വസ്വാണി NIA യുടെ ഫോറൻസിക് എക്സ്പേർട്ടാണ്. ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് അയച്ചു. ഇന്നലെ രാത്രിയോടുകൂടി ട്രെയിൻ കോച്ച് പരിശോധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ NIA പ്രാഥമികമായ ഒരു പരിശോധന തന്നെ വിശദമായി ഫോറൻസിക്, സയൻറ്റിഫിക്, ഡിജിറ്റൽ, സൈബർ ഡീറ്റെയിൽസോടുകൂടി നടത്തുന്നു. ലഭ്യമാകുന്ന സൂചന 2 or 3 ദിവസം കൊണ്ട് NIA ആസ്ഥാനത്തേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് നൽകും. അത് MHAക്ക് കൈമാറും. NIA രാജ്യത്തൊരു കേസ് ഏറ്റെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് MHA ആണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് തീരുമാനിക്കേണ്ടത്. ആ നടപടിക്രമത്തിലേക്ക് വേണ്ടിയുള്ള വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇത് തീവ്രവാദ ബന്ധമുള്ള കേസാണ് എന്നാണ് NIA യുടെ പ്രാഥമിക നിഗമനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NIA ഉദ്യോഗസ്ഥർ പറയുന്നത് കാൺപൂരിലെ തീവണ്ടി അക്രമ കേസുമായി സമാനതയുള്ള ഒരു കേസായി ഇതിനെ NIA വിലയിരുത്തുക കൂടി ചെയ്യുന്നു. അപ്പോൾ വലിയൊരു രാജ്യ ശ്രദ്ധ കൂടി അല്ലെങ്കിൽ രാജ്യാന്തര ശ്രദ്ധ കൂടി എലത്തൂരിലെ ഈ തീവപ്പ് കേസിന് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിജയകുമാർ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. NIA യുടെ നീക്കങ്ങളുടെ വിശദാംശങ്ങളാണ് ദീപക് പങ്കുവച്ചത്. ഇതിൽ തീവ്രവാദ ബന്ധം NIA ഏറെക്കുറെ സ്ഥിരീകരിച്ചു. അക്രമി കേരളം വിടാനുള്ള സാധ്യതയില്ല എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വിലയിരുത്തുന്നത്. അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദീപക് ധർമ്മടമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിയിലേക്ക് എത്താനാകാതെ പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന ഷാറൂഖ് സൈഫിക്കായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ കോഴിക്കോട് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എലത്തൂരിലെ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവം നടന്ന് 3 ദിവസം പിന്നിടുമ്പോഴും പ്രതിയിലേക്ക് എത്താൻ പോലീസിനായിട്ടില്ലെന്നാണ് വിവരം. ഒരാൾ കസ്റ്റഡിയിലുള്ളതായി അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും അത് സ്ഥിരീകരിക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഷാറൂഖ് സൈഫിക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രതിയെ കണ്ടെത്താനുള്ള കൂടുതൽ വിവരശേഖരണത്തിനായി 4 ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കില്ലെന്നും ADGP MR അജിത് കുമാർ. അല്ല, ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ പ്രോപ്പറായിട്ടും കോംപ്രഹെൻസീവുമായിട്ടുമാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. നേരത്തെ പോലീസ് പുറത്തുവിട്ട രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാസിയാബാദിൽ നിന്നും ഉത്തർപ്രദേശ് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ വിട്ടയച്ചു. റെയിൽവേ പോലീസ്, NIA, IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും സമാന്തരമായി വിവരശേഖരണം നടത്തുന്നുണ്ട്. Regarding arrest, we don't have any information. Some suspects are being, getting in, and we are trying to look into that from the railway's point of view. And we are sharing whatever information we are having with the local police and the teams. And there are any assistance required, they will be asking us. ഇതിനിടെ എലത്തൂരിലെ ട്രെയിൻ ആക്രമണത്തിൽ വൻ ദുരന്തമൊഴിവായത് തലനാരിഴ വ്യത്യാസത്തിലെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. പെട്രോൾ സംഭരണ കേന്ദ്രത്തിന് തൊട്ടടുത്ത് വെച്ചാണ് ട്രെയിനിന് അക്രമി തീയിട്ടതെന്നാണ് കണ്ടെത്തൽ. പെട്രോളിയം ഡിപ്പോയ്ക്ക് സമീപമെത്തിയപ്പോൾ തീവെപ്പിന് ശ്രമിച്ചത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അട്ടിമറി നീക്കവും ഭീകരവാദ ബന്ധവും അടക്കം സംശയിക്കുന്നുണ്ട് പോലീസ്. അക്രമം നടന്ന 48 മണിക്കൂർ പിന്നിടുമ്പോഴും അക്രമി കാണാമറയത്താണ്. പ്രതിയെപ്പറ്റി സൂചനകൾ ഉണ്ടെന്നല്ലാതെ വ്യക്തമായ മറുപടി പോലീസും നൽകുന്നില്ല. വ്യക്തതയ്ക്കായി ഇനിയും എത്ര കാക്കണമെന്നതാണ് ചോദ്യം. എസ് ശ്രീകാന്ത്, 24 കോഴിക്കോട്. ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെക്കുറിച്ച് അറിയുന്ന വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് സംഭവത്തിലെ മുഖ്യസാക്ഷി റാസിഖ്. തനിക്കെതിരെ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്നും റാസിഖ് 24നോട് പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന റാസിഖിനെ ഇന്നലെയാണ് വിട്ടയച്ചത്. അടിമുടി ദുരൂഹത നിറഞ്ഞ കേസിലെ മുഖ്യസാക്ഷിയാണ് മട്ടന്നൂർ സ്വദേശിയായ റാസിഖ്. ആക്രമണത്തിനിടെ മരിച്ച റഹ്മത്തിനും കുഞ്ഞിനുമൊപ്പം യാത്ര ചെയ്ത ഇയാൾ ആദ്യഘട്ടം മുതൽ സംശയത്തിന്റെ നിഴലിലായിരുന്നു. റാസിഖ് ചികിത്സ തേടാൻ വൈകിയതുൾപ്പെടെയായിരുന്നു സംശയത്തിന്റെ പശ്ചാത്തലം. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്നാണ് റാസിഖിന്റെ ആദ്യ പ്രതികരണം. സംഭവത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് റാസിഖ് 24നോട് പറഞ്ഞു. ഇല്ല, പ്രതിയോട് അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ ഏകദേശം രൂപം കാണിച്ചു അങ്ങനെ പറഞ്ഞു കൊടുത്തു. അല്ലാണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. അവനാ ചെറിയൊരു വാച്ചിങ് ഉണ്ടായിട്ടുള്ളൂ. എനിക്കങ്ങനെ മൈൻഡിലില്ല. കാരണം ഈ ഫയറായ ടൈം ആ ടെൻഷനും എൻ്റെ കൂടെയുള്ള രണ്ടാൾ പോയ ടെൻഷനും എല്ലാം കൂടി ചെറിയൊരു ഇതിലുള്ള നമുക്ക് കൂടുതൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അക്രമിയെന്ന് സംശയിക്കുന്ന യുവാവിന്റെ ചിത്രം റാസിഖ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ വ്യക്തി ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ചികിത്സ തേടിയ യുവാവിന് തീപ്പൊള്ളലേറ്റത് സംഭവം നടക്കുന്നതിന് മുമ്പാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 24 കണ്ണൂർ. എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസിൽ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. പെട്രോൾ സംഭരണ കേന്ദ്രത്തിന് തൊട്ടടുത്ത് വച്ചാണ് ട്രെയിനിന് അക്രമി തീയിട്ടത്. പെട്രോളിയം ഡിപ്പോയ്ക്ക് സമീപത്ത് തന്നെ തീവെപ്പിന് ശ്രമിച്ചത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നാടിനെ നടുക്കിയ എലത്തൂർ ട്രെയിൻ ആക്രമണം. ട്രെയിനിലെ ബോഗിക്ക് തീപിടുത്തമുണ്ടായ എലത്തൂരിലെ ട്രാക്കിനു സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ട്രാക്കിൻ്റെ ഒരു ഭാഗത്ത് ഏതാനും മീറ്ററുകൾ മാത്രമകലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഇന്ധന സംഭരണ ടാങ്ക്, വലിയ 2 ടാങ്കുകൾ, ഒപ്പം ഇന്ധനം കൈകാര്യം ചെയ്യുന്ന അതിവിശാലമായ മേഖലയാണ് റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ഭാഗത്തുൾപ്പെടുന്നത്. മറുഭാഗത്ത് ഗ്യാസ് പൈപ്പുകൾ. ട്രെയിനിലുണ്ടായ തീപിടുത്തം അത് ആളിക്കത്തുകയോ തീപ്പൊരികൾ ഒന്നപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പടരുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഒരു നാടൊന്നാകെ ദുരന്തഭൂമിയായി മാറിയേനെ. അത്തരമൊരു അട്ടിമറിയാണോ അക്രമികൾ ലക്ഷ്യം വെച്ചതെന്ന സംശയം അന്വേഷണ ഏജൻസികൾക്കുമുണ്ട്. അട്ടിമറി സാധ്യതയിലേക്കും തീവ്രവാദ സംശയത്തിലേക്കും വിരൽ ചൂണ്ടുന്ന പ്രധാന ഘടകം ഇതാണ്. കൃത്യമായ ആസൂത്രണത്തിൽ നടപ്പാക്കിയ പദ്ധതി പാളിപ്പോയതാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇന്ധന സംഭരണ ടാങ്കുകളോ വാതക പൈപ്പ് ലൈനുകളോ കടന്നുപോകുന്ന മേഖലയിൽ ട്രെയിനിൽ തീ കത്തിക്കാനായിരുന്നു പദ്ധതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ട്രെയിനിന്റെ ബോഗിക്ക് തീപിടുത്തമുണ്ടാവുകയും അത് ഇന്ധന വാതക പൈപ്പ് മേഖലകളിലേക്ക് കടക്കുകയും ചെയ്താൽ സ്ഥിതി മറ്റൊന്നാകും. എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഇന്ധന ഡിപ്പോ ജനവാസ മേഖലയിലാണ്. കോഴിക്കോട് കണ്ണൂർ ദേശീയ പാതയിലാണ് ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത്. ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് ഒട്ടേറെ വാഹനങ്ങൾ. നിരവധി വീടുകളും വ്യാപാര കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശം. സമാനമായ മേഖലയിൽ കൊച്ചിയിലും ആക്രമണത്തിന് ലക്ഷ്യമിട്ടെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട്. അത് പരാജയപ്പെട്ടപ്പോഴാകാം എലത്തൂർ തെരഞ്ഞെടുത്തതെന്ന സംശയവും ഏജൻസികൾക്കുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ നിന്ന് ഒരു നാടൊന്നാകെ രക്ഷപ്പെട്ടത് തലനാരിഴ വ്യത്യാസത്തിലെന്ന് ചുരുക്കം. അൽ അമീൻ, 24 കോഴിക്കോട്. എലത്തൂർ ട്രെയിൻ തീവെപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ട്രെയിനിലേക്ക് കയറുന്ന യാത്രക്കാരെ വിശദമായി പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, എറണാകുളം സ്റ്റേഷനുകളിൽ വൈകിട്ട് 5 മുതൽ പ്രത്യേക പരിശോധന തുടങ്ങി. ഡോഗ് സ്ക്വാഡിനെയും ബോംബ് സ്ക്വാഡിനെയും ഉൾപ്പെടുത്തിയാണ് പരിശോധന. അതേസമയം എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. തെറ്റിദ്ധാരണയും മതസ്പർദ്ധയും ഉണ്ടാക്കുന്നത് പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് പോലീസിന്റെ ഈ മുന്നറിയിപ്പ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വിവരം എൻഐയുടെ അഡീഷണൽ എസ്പി സുഭാഷ് ചന്ദ്ര ഈ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനും വിവരശേഖരണത്തിനുമായി കോഴിക്കോട് എത്തി എന്നാണ് അദ്ദേഹം. ഈ കേസ് എൻഐ ഏറ്റെടുത്തേക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് അഡീഷണൽ എസ് പി കോഴിക്കോട്ടെത്തി എന്ന വിവരവും പുറത്തു വരുന്നത്. ഒടുവിൽ മധുവിന് നീതി. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധു ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിൽ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് മണ്ണാർക്കാട്ടെ വിചാരണ കോടതി കണ്ടെത്തി. 4-ാം പ്രതിയെയും 11-ാം പ്രതിയെയും വെറുതെ വിട്ടു. മറ്റുള്ളവർക്ക് ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. 5 വർഷത്തെ അന്വേഷണത്തിനും കോടതി നടപടികൾക്കും ഒടുവിലാണ് വിധിയുണ്ടായത്. സാക്ഷികളുടെ തുടർച്ചയായ കൂറുമാറ്റം കൊണ്ട് പരാജയം അറിയുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന കേസാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകം. ശാസ്ത്രീയ തെളിവുകളുടെ അടക്കം പിൻബലത്തിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതോടെ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ആശ്വാസം. 129 സാക്ഷികളിൽ വിചാരണയ്ക്ക് ഹാജരായത് 103 പേർ. അതിൽ കൂറുമാറിയത് 24 സാക്ഷികൾ. കേസ് ഇട്ടിട്ടു പോയ പ്രോസിക്യൂട്ടർമാർ വിചാരണ പോലും ആരംഭിക്കുമെന്ന ഉറപ്പില്ലാതിരുന്ന നിലയിൽ നിന്നാണ് മധു കേസിൽ വിചാരണ കോടതിയുടെ വിധി വരുന്നത്. 1 മുതൽ 3 വരെ പ്രതികളായ താവളം പാക്കുളം മേച്ചേരിയിൽ ഹുസൈൻ, കള്ളമല മുക്കാലിക്കിളിയിൽ മരക്കാർ, കള്ളമല മുക്കാലി പൊതുവച്ചോല ഷംസുദ്ദീൻ എന്നിവരും 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി കുരിക്കൽ വീട്ടിൽ സിദ്ദിഖ, 8-ാം പ്രതി ഉബൈദ, 9-ാം പ്രതി നജീബ, 10-ാം പ്രതി ജൈജുമോൻ എന്നിവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 12 മുതൽ 16 വരെയുള്ള പ്രതികളായ സജീവ്, സതീഷ്, ഹരീഷ്, ബിജു, മുനീർ എന്നിവരും കുറ്റക്കാരാണ്. 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. നിയമപരമായിട്ടുള്ള ശിക്ഷ പൂർണ്ണമായിട്ടും ഈ പ്രതികൾ കിട്ടാൻ അർഹരാണെന്ന് അവർക്കത് എൻ്റെ മാക്സിമം പണിഷ്മെന്റ് ഓരോ സെക്ഷനിലുള്ളത് കൊടുക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതിയുടെ 304(2) പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം എന്നീ കുറ്റങ്ങളാണ് തെളിയിക്കപ്പെട്ടത്. 16-ാം പ്രതിക്കെതിരെ 352-ാം വകുപ്പാണ് തെളിഞ്ഞത്. ഇത് കൊലപാതക കാരണമാകാത്തതിനാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. മാർച്ച് 10-ന് കേസിൽ വാദം പൂർത്തിയായെങ്കിലും 2 വട്ടം മാറ്റിവെച്ച ശേഷമാണ് ഇന്ന് കോടതി വിധി പറഞ്ഞത്. 5 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് വിചാരണ കോടതിയുടെ വിധി വരുന്നത്. കേരള പൊതുസമൂഹം ഉറ്റുനോക്കുന്ന കേസിൽ ശിക്ഷാവിധി നാളെ. ആ 14 പേർക്കും കോടതി എന്ത് ശിക്ഷ നൽകുന്നു എന്നറിയാൻ മണ്ണാർക്കാട് കോടതിയിലേക്ക് ഉറ്റുനോക്കുന്നു മലയാളികൾ. സുർജിത് അയ്യപ്പത്തിനും മുഹമ്മദ് അർഷാക്കിനും ബിനീഷ് ബാബുരാജിനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. മകനെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടണമെന്ന് മധുവിൻ്റെ അമ്മ മല്ലി. വെറുതെ വിട്ട 2 പ്രതികൾക്കെതിരെ അപ്പീൽ പോകുമെന്ന് മധുവിൻ്റെ സഹോദരി സരസു പറഞ്ഞു. മധുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കേസ് നടത്തിപ്പിൽ സർക്കാർ നിസ്സംഗതയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. മധുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിലെ കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് കുടുംബം. മകനെ കൊലപ്പെടുത്തിയ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടണമെന്ന് അമ്മ മല്ലി പറഞ്ഞു. വെറുതെ വിട്ട പ്രതികൾക്കെതിരെ അപ്പീൽ പോകും. എന്നാൽ ഇത്രയായി, എന്നാൽ എൻ്റെ സാർക്കൊന്നും എൻ്റെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. ഏറ്റവും വലുത് ഞാൻ പെറ്റ ചെക്കാൻ പോലെ എൻ്റെ സാർ അത്രയും സഹായിച്ചിട്ടുണ്ട്. കേരളമൊട്ടാകെ കേസിനായി ഒരുമിച്ചു നിന്നതിൽ നന്ദി അറിയിക്കുകയാണ് മധുവിന്റെ സഹോദരി സരസു. ബന്ധുവായ ചന്ദ്രനടക്കം കൂറുമാറിയത് മാനസികമായി തളർത്തിയിരുന്നുവെന്നും സരസു. ഈ 16 പേരും ശിക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പോരാടിയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. ഈ 14 പേരെ ശിക്ഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. മധുവിനെ ആക്രമിച്ചവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. മധുവിന്റെ കുടുംബത്തിന് തുടർന്നും സഹായവും സുരക്ഷയും ഒരുക്കും. ആ കുടുംബത്തിന് നീതി ലഭിച്ചു, അല്ലെങ്കിൽ മധുവിന് നീതി ലഭിച്ചു എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നാളെയാണ് അതിൻ്റെ അന്തിമ വിധി വരാൻ വേണ്ടി പോകുന്നത്. മധുവിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസം ഇരുന്ന കുടുംബത്തിന് 10 ലക്ഷം രൂപ മധുവിൻ്റെ അമ്മയ്ക്ക് നൽകിയുണ്ടായി. വിധി ആശ്വാസകരം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം. പ്രോസിക്യൂട്ടർമാരുടെ രാജിയുണ്ടായത് സർക്കാർ പണം കൊടുക്കാത്ത സാഹചര്യത്തിലാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കേസ് നടത്തിപ്പിൽ നിസ്സംഗത ഉണ്ടായതായും വി ഡി സതീശൻ. മധുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരും പ്രോസിക്യൂഷനും കാണിച്ചിരുന്നൊരു നിസ്സംഗത, നിരന്തരമായി ഉണ്ടായിരുന്ന കൂറുമാറ്റം, ഇതെല്ലാം നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് നീതിന്യായ പീഠം വളരെ ഉചിതമായ ഒരു ഉത്തരവ്, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ ആശ്വാസകരമാണ്. 24 പാലക്കാട്. ആൾക്കൂട്ട ആക്രമണം ആദിവാസികൾക്ക് നേരെയുള്ള അതിക്രമം എന്നീ കുറ്റങ്ങൾക്കെതിരെയുള്ള മാതൃകാപരമായ ഇടപെടലാണ് മണ്ണാർക്കാട് SC ST കോടതിയുടേത്. സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിനും പാവപ്പെട്ടവരോടുള്ള അധികാരികളുടെ ഉദാസീനതയ്ക്കുമുള്ള തിരിച്ചടിയായാണ് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തങ്കലിപികളിൽ കുറിച്ചിടാവുന്ന സുപ്രധാന വിധി പ്രസ്താവം. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവിനെ നീതി ഉറപ്പിച്ച് കോടതി. സമാനതകളില്ലാത്ത കയറ്റിറക്കങ്ങളിലൂടെ സഞ്ചരിച്ച നിയമ പോരാട്ടം ഫലപ്രാപ്തിയിലേക്ക്. സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്ന വാർത്ത കേട്ട് തരിച്ചുപോയ കേരളം. നീതിക്കായി വാവിട്ട് കരയുന്ന മധുവിൻ്റെ കുടുംബത്തോടൊപ്പം നിലകൊണ്ട പൊതുസമൂഹം. മാറി മാറി കേസ് വാദിക്കാനെത്തി പിന്തിരിഞ്ഞ സർക്കാർ അഭിഭാഷകർ. ഒടുവിൽ കേരളം കാതോർത്തിരുന്ന വിധി. ഇനി ഒരിക്കലും കേരളത്തിൽ ഇത്തരമൊരു ഭീകരത ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത തന്നെയാണ് ഈ വിധി പ്രസ്താവം. റിസർച്ച് ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ പോകുന്നത്. പത്തനംതിട്ട ആറന്മുളയിൽ നവജാത ശിശുവിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രസവശേഷം വാടക വീട്ടിലെ ശുചിമുറിയിൽ ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതിയെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിക്കെതിരെ ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് രാവിലെയോടെയാണ് ഒരു നവജാത ശിശുവിനെ മാതാവ് ബക്കറ്റിൽ ഉപേക്ഷിച്ചുവെന്നും കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്നുമുള്ള വിവരം ചെങ്ങന്നൂർ ഉഷ ഹോസ്പിറ്റൽ അധികൃതർ ചെങ്ങന്നൂർ പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് ചെങ്ങന്നൂർ CI AC വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആറന്മുള മുളക്കുഴയിലെ വീട്ടിലെത്തി പരിശോധന നടത്തി. ശുചിമുറിയിലെ ബക്കറ്റിനുള്ളിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തി. അപ്പോഴും കുഞ്ഞിന് ചലനമുണ്ടായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ജീവൻ രക്ഷിച്ചു. കുഞ്ഞിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലെ ശിശു വിഭാഗത്തിലേക്ക് മാറ്റി. മാസം തികയാതെ പ്രസവിച്ചതിനാൽ കുഞ്ഞ് ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇന്ന് രാവിലെയാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് ചെങ്ങന്നൂരിലെ ഉഷ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയത്. വീട്ടിൽ പ്രസവിച്ചുവെന്നും കുഞ്ഞു മരിച്ചുവെന്നും കുഴിച്ചിട്ടുവെന്നുമാണ് യുവതി ഡോക്ടർമാരോട് പറഞ്ഞത്. കുട്ടിയുടെ മൂത്ത മകനോട് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കണ്ടോ, കുഞ്ഞിന്റെ കൈയും കാലും ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കണ്ടില്ല, കുഞ്ഞ് കരഞ്ഞു. പിന്നെ കുറച്ച് പിന്നെ കരയാതിരുന്നപ്പോൾ അമ്മയെടുത്ത് ബക്കറ്റിനകത്തിട്ട് തുണിയിട്ട് മൂടിയെന്ന് ആ കൊച്ചു മകൻ പറഞ്ഞു. സർവീസ് ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമാണെന്നും പിഞ്ചു ജീവൻ രക്ഷിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും CI AC വിപിൻ. അതേസമയം യുവതിക്ക് മാനസിക വളർച്ച കുറവുണ്ടെന്നും ചതിയിൽപ്പെട്ടതാകാനാണ് സാധ്യതയെന്നും യുവതിയുടെ ബന്ധു അനിൽകുമാർ. ഈ പെൺകുട്ടി ഒരു മാനസികമായിട്ട് അത്ര വളർച്ചയുള്ള ഒരു പെൺകുട്ടിയല്ല. ഈ പെണ്ണിനെ ആരോ ചതിവിപ്പെടുത്തിയായിട്ട് സമാനമായ ഒരു കേസ് ഉണ്ടായിട്ടായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഗർഭിണിയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാഴ്ചയിൽ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. നിലവിൽ യുവതിയും ചെങ്ങന്നൂർ ഉഷ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും യുവതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 ആലപ്പുഴ പത്തനംതിട്ട. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താമഴ തുടരുകയാണ്. തൃശൂർ അവണൂരിലെ ശശീന്ദ്രന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ മകൻ മയൂരനാഥിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അച്ഛനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി നൽകിയ മൊഴി. കടലക്കറിയിൽ വിഷം കലർത്തിയായിരുന്നു പ്രതി കൊലപാതകം നടത്തിയത്. രാവിലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതി മയൂരനാഥനെ ഉച്ചയ്ക്ക് 1:30 വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 2 മണിക്കൂറിലധികം സമയമെടുത്തായിരുന്നു തെളിവെടുപ്പ്. ഫോറൻസിക് ആയുർവേദ ഡോക്ടർമാർ ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അച്ഛനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും തൃശൂർ ACP സജീവൻ അറിയിച്ചു. മോട്ടീവ് അച്ഛനോടുള്ള വിരോധമാണെന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അതെ, ഒരു ആയുർവേദ ഡോക്ടറാണ്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലേ പറയാൻ പറ്റുള്ളൂ. ശശീന്ദ്രന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് മയൂരനാഥൻ. 15 വർഷം മുൻപ് മയൂരനാഥന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. പിതാവ് വേണ്ടവിധം സംരക്ഷിക്കാതിരുന്നതാണ് അമ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന പകമൂലമാണ് അച്ഛനെ കൊലപ്പെടുത്തിയതെന്നാണ് മയൂരനാഥൻ പോലീസിന് നൽകിയ മൊഴി. ആയുർവേദ ഡോക്ടറായ മയൂരനാഥൻ ഓൺലൈൻ വഴി രാസവസ്തുക്കൾ വാങ്ങി വിഷം സ്വയം നിർമ്മിക്കുകയായിരുന്നു. ശശീന്ദ്രന്റെ അമ്മയും രണ്ടാം ഭാര്യയും വീട്ടിൽ പണിക്ക് വന്ന 2 തൊഴിലാളികളും ഭക്ഷണം കഴിച്ച് അവശനിലയിലായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിൽ മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടും മയൂരനാഥൻ കഴിക്കാതിരുന്നത് സംശയത്തിനിടയാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകളും ഡോക്ടർമാരുടെ നിരീക്ഷണങ്ങളും പ്രതിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകി. പ്രതിയുടെ മെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയും അന്വേഷണത്തിൽ നിർണായകമായി. ശശീന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടാണ് മയൂരനാഥനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി മയൂരനാഥനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. 24 തൃശൂർ. ദേവികുളം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ വിധിക്ക് സ്റ്റേ നീട്ടണമെന്ന എ രാജയുടെ അപേക്ഷ ഹൈക്കോടതി തള്ളി. 10 ദിവസം അധിക സമയമാണ് എ രാജ ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി അവധിയായതിനാൽ വിധിക്കെതിരെ താൻ നൽകിയ ഹർജി പരിഗണിച്ചിട്ടില്ലെന്ന് രാജ കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നതുവരെ വിധിക്ക് സ്റ്റേ നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇക്കാര്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. സംവരണ സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നേരത്തെ രാജയുടെ വിജയം റദ്ദാക്കിയത്. CPM സ്ഥാനാർത്ഥിയായിരുന്നു എ രാജ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തേക്ക്. ജൂണിൽ അമേരിക്കയിലും സെപ്റ്റംബറിൽ സൗദിയിലും സമ്മേളനങ്ങൾ നടത്താനാണ് തീരുമാനം. നടത്തിപ്പിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഉത്തരവായി. ലോക കേരള സഭയുടെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തേക്ക് ടൂർ പോവുകയാണെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. ലോക കേരള സഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വികസനത്തിനായി പ്രവാസി സഹകരണവും ഇടപെടലുകളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. 2019-ൽ ആദ്യ മേഖലാ സമ്മേളനം UAE-യിലായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ലണ്ടനിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ജൂണിൽ അമേരിക്കയിലും സെപ്റ്റംബറിൽ സൗദിയിലും സമ്മേളനങ്ങൾ നടത്താനുള്ള തീരുമാനം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 2 സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ച് ഉത്തരവായിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോഴാണ് സർക്കാരിന്റെ ദൂർത്തെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സ്വന്തം PR ക്യാമ്പയിന് വേണ്ടി 125 കോടി രൂപ മുടക്കുക. ഈ 125 കോടി രൂപ കൊടുത്താൽ ഇനി അമേരിക്കയിലും സൗദി അറേബ്യയിലും ലോക മലയാള സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ടൂർ പോകാൻ പോകണം. എല്ലാവരും കൂടി എന്തും ചെയ്യാം കേരളത്തിൽ എന്നുള്ളൊരു ധിക്കാരമാണ് സർക്കാരിന്. ഇത് സർക്കാർ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുക. ലോക കേരള സഭ ഏട്ടിലെ പശു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രന്റെ വിമർശനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുടെ പണം കൊണ്ട് വിദേശത്തേക്ക് പോകുന്നത് വെല്ലുവിളിയെന്നും KE സുരേന്ദ്രൻ. ലോക കേരള സഭ എന്ന് പറയുന്നത് ഒരു ഏട്ടിലെ പശുവാണ്. അതുകൊണ്ട് ഇന്നേ വരെ ഒരു പ്രയോജനവും കേരളത്തിനുണ്ടായിട്ടില്ല. ഒരു നയാ പൈസയുടെ നിക്ഷേപവും ഇതിൻ്റെ പേരിൽ കേരളത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ പേരിൽ ദൂർത്തടിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നടക്കുന്ന മേഖലാ സമ്മേളനത്തിന് ചീഫ് സെക്രട്ടറി ചെയർമാനായ 6 അംഗ സബ് കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സൗദി മേഖലാ സമ്മേളനത്തിനായി രൂപീകരിച്ച 7 അംഗ സബ് കമ്മിറ്റിയിൽ MA യൂസഫ് അലി, രവി പിള്ള എന്നിവർ അംഗങ്ങളാണ്. 24 തിരുവനന്തപുരം. ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് 2 മരണം. പത്തനംതിട്ട അടൂരിൽ നെല്ലിമുകൾ സ്വദേശി മനുമോഹൻ, കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ലളിതകുമാരി എന്നിവരാണ് മരം ഒടിഞ്ഞു വീണു മരിച്ചത്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ വിവിധ മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ വേനൽ മഴയാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പത്തനംതിട്ട, കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ആരംഭിച്ചത്. അടൂരിലും കൊട്ടാരക്കരയിലും മഴക്കൊപ്പം വീശിയ ശക്തമായ കാറ്റാണ് 2 പേരുടെ മരണത്തിന് കാരണമായത്. നെല്ലിമുകൾ സ്വദേശി മനുമോഹൻ സ്കൂട്ടറിൽ സഞ്ചരിക്കവെയാണ് വഴിയരികിലെ മരം വീണത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ മനു മരിച്ചു. ശക്തമായ കാറ്റിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണ് അടൂർ മേഖലയിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. കൊട്ടാരക്കര ഇഞ്ചക്കാട് ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണാണ് ഇഞ്ചക്കാട് സ്വദേശി ലളിതകുമാരി മരിച്ചത്. പൊലിക്കോട് പെട്രോൾ പമ്പിന്റെ മേൽക്കൂര തകർന്നു വീണു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലും മരം വീണു. കൊട്ടാരക്കര പ്രസ് സെന്ററിന്റെ മേൽക്കൂരയും കാറ്റിൽ തകർന്നു. 24 കൊല്ലം, പത്തനംതിട്ട. സിക്കിമിലെ നാഥുല പാസിൽ വൻ ഹിമപാതം. 7 പേർ മരിച്ചു, 23 പേരെ രക്ഷപ്പെടുത്തി. 80ഓളം പേർ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ തെരച്ചിൽ നിർത്തിവെച്ചു. സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം അറിയിച്ചു. ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നതുല പാസിൽ ഉച്ചതിരിഞ്ഞ 12:20-നാണ് ഹിമപാതമുണ്ടായത്. സമുദ്രനിരപ്പിൽ നിന്നും 4310 മീറ്റർ ഉയരത്തിൽ ഗാംഗ്ടോക്കിനെയും നാതുലയെയും ബന്ധിപ്പിക്കുന്ന ജവഹർലാൽ റോഡിലാണ് അപകടം. വാഹനങ്ങൾ ഹിമപാതത്തിൽ കുടുങ്ങി. അപകട സമയത്ത് 150ഓളം പേരാണ് സ്ഥലത്തുണ്ടായിരുന്നത്. 13-ാം മൈൽ വരെ പോകുന്നതിന് മാത്രമാണ് നതുല പാസിൽ അനുവാദമുണ്ടായിരുന്നത്. എന്നാൽ സഞ്ചാരികളിൽ പലരും ഈ പരിധി കടന്ന അപകട മേഖലയായ 15-ാം മൈലിലെത്തിയെന്ന പോലീസ് അറിയിച്ചു. ഇത് അപകടത്തിന്റെ ആഴം കൂട്ടി. സൈന്യത്തിന്റെയും സിക്കിം പോലീസിന്റെയും നേതൃത്വത്തിലാണ് തെരച്ചിലും രക്ഷാപ്രവർത്തനവും നടന്നത്. ഇതിനിടെ വൈകിട്ട് 5:30-യോടെ ഇതേ സ്ഥലത്ത് വീണ്ടും ഹിമപാതമുണ്ടായി. കാലാവസ്ഥ മോശമായതിനെ തുടർന്നാണ് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഹിമപാതത്തെ തുടർന്ന് ഗാംഗ്ടോക്ക് നദുല പാത അടച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ ദുരന്ത നിവാരണ സേനയെ സംസ്ഥാനത്തേക്ക് അയക്കുമെന്ന് അറിയിച്ചു. 24 ഡൽഹി. ക്രിമിനൽ നടപടി നേരിടുന്ന US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ മാൻഹട്ടൻ കോടതിയിൽ ഹാജരാകും. 2014 തെരഞ്ഞെടുപ്പിന് മുൻപ് വിവാഹേതര ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പോൺ താരത്തിന് കോഴ നൽകിയെന്നതാണ് ട്രംപിനെതിരായ കേസ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു മുൻ പ്രസിഡന്റ് ക്രിമിനൽ നടപടി നേരിടുന്നത്. ട്രംപ് ഹാജരാകാനിരിക്കെ മാൻഹട്ടൻ കോടതി സമുച്ചയത്തിനു ചുറ്റും ശക്തമായ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തി. ന്യൂയോർക്ക് നഗരത്തിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഡൊണാൾഡ് ട്രംപിന് കേസ് നിർണായകമാണ്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മധു കൊട്ടാരക്കര, ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു കേസിൻ്റെ നടപടിക്രമമാണ്. നമുക്കറിയാം, ട്രംപിൻ്റെ അനുകൂലികൾ പലപ്പോഴും അക്രമാസക്തരാകാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ നിലയ്ക്കുള്ള ഒരു ഗൗരവത്തിലുള്ള സുരക്ഷാ ക്രമീകരണമാണോ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അത്തരമൊരാശങ്ക നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? വി കെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ക്രിമിനൽ നടപടികളുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയിൽ ഹാജരാകാൻ പോകുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് തന്നെ മുമ്പ് ഈ ക്യാപിറ്റോൾ ഹിൽ പോലുള്ള കലാപമൊക്കെ അമേരിക്കയുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നതുകൊണ്ട് ഈ വൻ സുരക്ഷയാണ് ന്യൂയോർക്ക് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് ഇന്നലെ തന്നെ ട്രംപിന്റെ അനുയായികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നഗരത്തിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. എന്നിരുന്നാൽ തന്നെ പ്ലക്കാർഡുകളുമായിട്ടൊക്കെ ധാരാളം ആളുകൾ ന്യൂയോർക്ക് നഗരത്തിലുണ്ട്. ബൈഡനെ അറസ്റ്റ് ചെയ്യണം, ട്രംപാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 2:15 മണിയോടുകൂടി, ന്യൂയോർക്ക് സമയം 2:15 മണിയോടുകൂടിയായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഈ കോടതി നടപടികൾക്കായി എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചില പരിഗണനകളൊക്കെ ലഭിക്കുമെന്നും നമുക്ക് വാർത്തകൾ വരുന്നുണ്ട്. അതായത് കയ്യാമം വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അറസ്റ്റ് അതിൻ്റെ ഒരു ഓഫീസ് പ്രൊസീജിയർ പോലെ അടച്ചിട്ട മുറികളിലായിരിക്കും നടക്കുന്നത്. ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കോടതിയിലേക്ക് എത്തും. കോടതിയിൽ വെച്ചായിരിക്കും പ്രതിക്ക് എന്തൊക്കെയാണ് അവകാശങ്ങളെന്നോ ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം പറയുക. ട്രംപ് ഇന്ന് തന്നെ തിരിച്ച് ഫ്ലോറിഡയിലേക്ക് പോകും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. എന്തായാലും നമുക്ക് ഈ വരും മണിക്കൂറുകൾ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളും ന്യൂയോർക്ക് നഗരത്തിൽ ട്രംപ് ടവറിന്റെ വാതിൽക്കൽ രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ്. ശരി എം കെ, എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകവുമാണ്. ആ നിലയിലാണ് ഒരു ക്രിമിനൽ കേസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. നടപടിക്രമങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതലൊന്നും ഉണ്ടാകില്ല ഇന്ന് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജ്ഭവനിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷഫീദ് റൌത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിലാണോ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്? പോലീസ് മാർച്ച് തടയുമോ എവിടെയെങ്കിലും വെച്ച്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ നൈറ്റ് മാർച്ച്, രാജ്ഭവനിലേക്കുള്ള നൈറ്റ് മാർച്ച് ആരംഭിച്ചത്. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നിന്നാണ് ഈ മാർച്ച്. അതായത് 500-ഓളം പ്രവർത്തകർ അണിനിരുന്ന നൈറ്റ് മാർച്ച് രാജ്ഭവനിലേക്ക് എത്തിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ നേതാവ് BB ശ്രീനിവാസ്, ദേശീയ പ്രസിഡന്റ് BB ശ്രീനിവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഷാഫി പറമ്പിൽ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ രാജ്ഭവൻ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിൽ പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർച്ചിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നടപടിയിലുള്ള പ്രതിഷേധം അത് പരമാവധി അറിയിക്കുകയാണ് യൂത്ത് കോൺഗ്രസും ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഈ അയോഗ്യതാ നടപടി, അതിൽ സമരം കടുപ്പിക്കാൻ KPCCയും തീരുമാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന രാജ്ഭവൻ നൈറ്റ് മാർച്ചിന് വലിയ പ്രസക്തിയുണ്ട്. സംസ്ഥാനത്താകെ ഇത്തരത്തിൽ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കാൻ, ഈ പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചിരുന്നു. പലതരത്തിലുള്ള സമരപരിപാടികൾ, നൈറ്റ് മാർച്ച് അടക്കമുള്ള പലതരത്തിലുള്ള സമരപരിപാടികൾ കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 11-ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ വലിയ സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് അവിടെ ഒരുക്കണമെന്ന് JPCC ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. 4 ജില്ലകളിലെ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വൻ ജാഥ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 13-ന് മണ്ഡലം തല നൈറ്റ് മാർച്ചിന് KPCC ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 10 മുതൽ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പോസ്റ്റൽ പ്രചരണം നടക്കും. ഏപ്രിൽ 10 മുതൽ 25 വരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജയ് ഭാരത് സത്യാഗ്രഹം. 26 മുതൽ മെയ് 10 വരെ ജില്ലാ ആസ്ഥാനത്ത് ജയ് ഭാരത് സത്യാഗ്രഹം. 11-നും 25-നും ഇടയിൽ കൊച്ചി കേന്ദ്രീകരിച്ച് ജയ് ഭാരത് സത്യാഗ്രഹം. സെക്രട്ടേറിയറ്റ് വളയിൽ ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾക്ക് നിലവിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ രാജ്ഭവനിലേക്കുള്ള നൈറ്റ് മാർച്ചും വന്നിരിക്കുന്നത്. നൈറ്റ് മാർച്ചിൽ വലിയ പ്രവർത്തകരുടെ പിന്തുണ, പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്രതീക്ഷിതമായി ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയെന്നുള്ളതും എത്രത്തോളം കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നടപടിയിൽ അവരുടെ പ്രതിഷേധം കടുപ്പിക്കുന്ന സൂചന കൂടി ഉണ്ട്. വിജയകുമാർ. महात्मा गांधी जी के नाम पे डरते थे, आज राहुल गांधी जी के नाम पे राहुल गांधिയെ അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മാർച്ചിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. വലിയ പ്രവർത്തക പങ്കാളിത്തം മാർച്ചിനുണ്ട്. തുടർ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ നൈറ്റ് മാർച്ച്. താൻ BJPയിലേക്കെന്ന പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസിനുള്ളിലെ സമീപകാല സംഭവ വികാസങ്ങളാണെന്ന് K. മുരളീധരൻ MP. താൻ എന്നും പാർട്ടിക്ക് ഒപ്പം തന്നെ ഉണ്ടാകും, BJPയിൽ ചേരുമെന്ന് പ്രചരിപ്പിക്കുന്നവരുടേത് ദുരുദ്ദേശമാണ്. കാലുമാറി കിട്ടുന്ന സ്ഥാനത്തേക്കാൾ വലുതാണ് കോൺഗ്രസിൽ സാധാരണ പ്രവർത്തകൻ എന്ന പദവിയെന്നും K. മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. ഇന്നിപ്പോൾ പാർട്ടിയിലെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ശരിയാണ്. പക്ഷെ അതൊന്നും പാർട്ടി വിടാനോ അല്ലെങ്കിൽ BJPയിൽ ചേരാനോ ഉള്ള കാരണമല്ല. ഇപ്പോൾ 494 കിലോമീറ്ററോളം ഞാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിൽ കംപ്ലീറ്റ് പദയാത്രയിൽ പങ്കെടുത്ത ആളാണ്. അത് അദ്ദേഹത്തിനോടുള്ള അചഞ്ചലമായിട്ടുള്ള കൂറിൻ്റെ ഭാഗമാണ്. എന്നെ ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല ഞാനിതിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ഇന്ത്യയിലെ തെരുവുകളിലൂടെ പാർട്ടിക്ക് വേണ്ടി, നാടിനു വേണ്ടി പദയാത്ര നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടത് എൻ്റെ ഒരു ചുമതലയാണ് എന്നുള്ള വിശ്വാസമാണ് അതിൽ പങ്കെടുക്കാൻ കാരണം. ഞാൻ അടിയറിയിട്ട് പറയുന്നു, K. കരുണാകരൻ്റെ മകനെ സംഖ്യയാക്കാൻ ആരും ശ്രമിക്കണ്ട, ശ്രമിച്ചാലും നടക്കില്ല. അരിക്കൊമ്പൻ കേസിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. അംഗങ്ങൾക്കിടയിലെ പൊതു അഭിപ്രായമായിരിക്കും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക എന്ന് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രമേഷ് ബാബു പറഞ്ഞു. അതേസമയം പ്രധാന പ്രശ്നബാധിത മേഖലകൾ സമിതി അംഗങ്ങൾ സന്ദർശിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. അംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് സൂചന. റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അഭിപ്രായ സമന്വയമുണ്ടാക്കി ജനാഭിപ്രായത്തിന് മുൻതൂക്കം നൽകുന്ന റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുകയെന്ന് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രമേഷ് ബാബു പറഞ്ഞു. നാട്ടുകാരുടെ ഇഷ്യൂ, ആനിമലിൻ്റെ ഇഷ്യൂ, രണ്ടും കൂടെ എങ്ങനെ ഹൗ ടു ബാലൻസ് ദാറ്റ് എന്നുള്ളതാണ് ബേസിക്കലി നോക്കുന്നത്. പ്രോമിനൻസ് ബീങ് ഗിവൻ ടു നാട്ടുകാരുടെ ഇഷ്യൂസ്. അതേസമയം വിദഗ്ധ സമിതി സിങ്ക് കണ്ടത്തെ സമരപ്പന്തലിലേക്ക് വരാതിരുന്നതിനെതിരെ വിമർശനമുയർന്നു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ 301 കോളനി, സിങ്ക് കണ്ടം എന്നീ പ്രദേശങ്ങളൊന്നും സന്ദർശിച്ചിട്ടില്ല. അത് സന്ദർശിക്കാതിരിക്കാൻ ഈ പറയുന്ന വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വളരെ തന്ത്രപൂർവ്വമായിട്ട് അമിക്കസ് ക്യൂറിയെ പഞ്ചായത്ത് ചുറ്റിച്ച് കുങ്കിയാനെ കൊണ്ട് കാണിച്ചു പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. വിദഗ്ധ സമിതി ജനപ്രതിനിധികളെ കേൾക്കാൻ തയ്യാറായില്ലെന്ന് ഇടുക്കി MP യും ആരോപിച്ചു. മറ്റ് കർഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെയുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് സമഗ്രമായി തയ്യാറാക്കുന്നതിന് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. സിങ്ക് കണ്ടത്തെ രാപ്പകൽ സമരം 5 ദിവസം പിന്നിട്ടു. സമരപ്പന്തലിന് സമീപത്തെ പുൽമേട്ടിൽ അരിക്കൊമ്പനുമുണ്ട്. 5-ന് കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇടുക്കി ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. വാർത്തമഴ തുടരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാനിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതിന് ശബരിമല വികസന അതോറിറ്റിക്ക് രൂപം നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായി കൂടുതൽ ഡിജിറ്റൽ സൗകര്യങ്ങൾ ക്രമീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഡിജിറ്റൽ സൗകര്യം കൂടുതൽ വിപുലമാക്കുന്നതുൾപ്പെടെയാണ് സർക്കാരിന്റെ ആലോചനയിലുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ നെയ്യഭിഷേകം ആഗ്രഹിക്കുന്നുണ്ടെന്ന വിവരം രേഖപ്പെടുത്താൻ സ്ലോട്ടുകൾ അനുവദിക്കും. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലും 18-ാം പടി, ശ്രീകോവിലിന് മുൻവശം മുതലായ സ്ഥലങ്ങളിലും RFID സ്കാനറുകളും മറ്റും സ്ഥാപിക്കും. തീർത്ഥാടകർ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ നമ്പറിലേക്ക് ഇടത്താവളങ്ങളെക്കുറിച്ചും തീർത്ഥാടനത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും മെസ്സേജായി ലഭ്യമാകും. കാനനപാത തുറന്നു നൽകും. വെർച്വൽ ക്യൂ ബുക്കിംഗ് മുതൽ പ്രസാദ വിതരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് സമഗ്രമായ സോഫ്റ്റ്വെയർ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ QR കോഡ് ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്യുന്ന സംവിധാനം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഉന്നതതല യോഗം ചുമതലപ്പെടുത്തി. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് നിലയ്ക്കലിൽ ഗസ്റ്റ് ഹൗസുകൾ സ്ഥാപിക്കുന്നതിന് സ്ഥലം വിട്ടു നൽകുന്ന കാര്യം ഗൗരവമായി ആലോചിക്കും. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിലവിലുള്ള സ്റ്റേ ഒഴിവാക്കാൻ നടപടികളെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം പമ്പാ നദിയിലെ കൊളിഫോം ബാക്ടീരിയ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ കൃത്യമായ ഉറവിടം കണ്ടെത്തി തടയുന്നതിന് പരിശോധനകൾ നടത്തണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. 24 തിരുവനന്തപുരം. കൊച്ചി ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന കൺവീനറായ 9-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. ഇപ്പോഴുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നവ, ഉണ്ടാകാനിടയുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സമിതി പ്രത്യേകം പരിശോധിക്കും. സമഗ്രമായ റിപ്പോർട്ട് 2 മാസത്തിനകം സർക്കാരിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 131 KSRTC സ്വിഫ്റ്റ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് വേദിയിൽ മാനേജ്മെന്റിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSRTCയിൽ അധികാര വികേന്ദ്രീകരണം നടപ്പിലായില്ലെന്നും ചില ശീലങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ചിലർക്ക് വിഷമമുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അധികാര വികേന്ദ്രീകരണം അധികം വൈകാതെ നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഉദ്ഘാടന വേദിയിലേക്ക് TDF-ഉം BMS-ഉം നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളോടെ കെ സ്വിഫ്റ്റ് പുറത്തിറക്കിയ 131 സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ഇന്നു മുതൽ നിരത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടുകൂടി അവസാനിക്കുകയല്ല, വലിയ തോതിൽ KSRTCക്ക് പുതിയ ബസ്സുകൾ വരാനാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഘട്ടമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ. KSRTC നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നും പ്രതീക്ഷിച്ച ഫലം വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞ മുഖ്യമന്ത്രി മാനേജ്മെന്റ് ചുമതലകൾ വികേന്ദ്രീകരിക്കാത്തതിനെ വിമർശിച്ചു. മാനേജ്മെന്റ് തലത്തിൽ, മേഖലാ തലത്തിൽ ആവശ്യമായ അധികാരങ്ങളോടെ നമ്മുടെ കേന്ദ്രീകൃതമായി നിൽക്കുന്ന അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് നൽകണമെന്ന് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ചില ശീലങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകാൻ സ്വാഭാവികമായി ചില വിഷമങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായി ഏറെക്കുറെ കേന്ദ്രീകൃത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത്. 2 മാസത്തിനുള്ളിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ 113 ഇലക്ട്രിക് ബസ്സുകൾ കൂടെ നിരത്തിലിറങ്ങുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. മേഖലാ തലത്തിൽ അധികാരം വികേന്ദ്രീകരിക്കുന്നത് വരും നാളുകളിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി. മേഖലാടിസ്ഥാനത്തിൽ KSRTCയെ വിഭജിക്കുവാനുള്ള, അതിന്റെ പ്രവർത്തനങ്ങൾ വിഭജിക്കുവാനുള്ള നടപടിക്രമങ്ങൾക്ക് KSRTC വരും നാളുകളിൽ തുടക്കം കുറിക്കുകയാണ്. അതേസമയം കെ സ്വിഫ്റ്റിനും ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനുമെതിരെ TDF-ഉം BMS-ഉം പ്രതിഷേധ മാർച്ച് നടത്തി. ഉദ്ഘാടന വേദിക്കരികെ പ്രകടനം പോലീസ് തടഞ്ഞു. യൂണിയനുകൾ വിട്ടുനിന്നത് ബോധപൂർവമാണോ എന്നറിയില്ലെന്ന് ആന്റണി രാജു പ്രതികരിച്ചു. KSRTCയിൽ ശമ്പളം നൽകുന്നില്ല എന്നത് വ്യാജ പ്രചാരണമെന്നും KSRTCയിൽ ശമ്പള കുടിശ്ശികയില്ലെന്നും മന്ത്രി പറഞ്ഞു. നിരത്തുകളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഈ മാസം 20 മുതൽ പ്രവർത്തിക്കുമെന്നും കേരളത്തിലെ RC ബുക്കുകളും ലൈസൻസുകളും അന്നു മുതൽ തന്നെ സ്മാർട്ട് കാർഡ് ആകുമെന്നും ആന്റണി രാജു വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. വിഷു പ്രമാണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം പേർക്കുള്ള വിഷുക്കൈനീട്ടമാണിതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇതിനായി 1871 കോടി രൂപ അനുവദിച്ചു. പെൻഷൻ ഈ മാസം 10-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.